അഗസ്ത്യം. എല്ലാവർക്കും നമസ്കാരം. നടക്കുന്നത് ഒരു വ്യായാമമാണോ, അല്ലെങ്കിൽ നടക്കുന്നത് കൊണ്ട് മാത്രം ശരീരത്തിന് കൃത്യമായ ഒരു വ്യായാമം ലഭിക്കുന്നുണ്ടോ? ഈ ചോദ്യം പലരും ഉന്നയിക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മളൊരു ഡോക്ടറുടെ അടുത്ത് പോവുകയാണെങ്കിൽ എന്താണ് നിങ്ങളുടെ ആരോഗ്യത്തിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ വ്യായാമം എന്നുള്ള ചോദ്യത്തിന് പലരും പറയുന്നത് എന്താണ്? നടക്കാൻ പോകുന്നു എന്നാണ്. ചിലപ്പോൾ ഡോക്ടർമാർ ഉപദേശിക്കും തീർത്തും സെഡൻറ്ററി ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലുള്ള ആൾക്കാർ എന്ത് ചെയ്യണം, നടക്കുക എന്ന് പറയാറുണ്ട്. കാരണം നടത്ത ഒരുപക്ഷേ വ്യായാമത്തിലേക്കുള്ളൊരു നടത്തയായി വേണം, അല്ലെങ്കിൽ ഒരു യാത്രയുടെ തുടക്കമായി വേണം നമുക്ക് കരുതാൻ എന്ന് കരുതേണ്ടി വരും. കാരണം നടത്ത മാത്രം ഒരു വ്യായാമമേ ആകുന്നില്ല. ഒരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കിയാൽ അയാൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം നടക്കുക എന്നുള്ളത് മാത്രമാണ്. അതൊരു പക്ഷേ ഒരു സ്വാഭാവിക പ്രക്രിയ ആണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി വ്യായാമത്തിന് വേണ്ടി നടക്കണമെങ്കിൽ എന്താണ് ചെയ്യുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ സാധാരണഗതിയിൽ ആൾക്കാർ നടക്കാൻ പോകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ട് അവരിങ്ങനെ നടന്ന് വളരെ സാവധാനം നടന്ന് നടന്ന് കിലോമീറ്ററുകളോളം പോകുന്നുണ്ടായിരിക്കും. ആ ഒരു നടത്ത ഒരിക്കലും ഒരു വ്യായാമത്തിന് സപ്ലിമെൻ്റ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ വ്യായാമത്തിന് പകരമാകുന്നില്ല. അപ്പോൾ അങ്ങനെ നടക്കണമെങ്കിൽ, വ്യായാമത്തിന് വേണ്ടിയുള്ള നടത്തിയാണെങ്കിൽ അതൊരു ബ്രിസ്ക് വാക്കിംഗ് ആയിരിക്കണം. വളരെ വേഗതയിൽ നടക്കണം. ഏതാണ്ട് ഓട്ടത്തിന് സമാനമായ വേഗതയിൽ നടന്നാൽ മാത്രമേ അതൊരു വ്യായാമം എന്നുള്ള പ്രക്രിയയിലേക്ക് പോകുന്നുള്ളൂ. നമുക്കിനി ഈ വ്യായാമങ്ങൾ എന്താണ്, കൃത്യമായ ഒരു ആരോഗ്യത്തിന് അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു ആരോഗ്യത്തിന് എന്തെല്ലാം തരത്തിലുള്ള വ്യായാമങ്ങളാണ് ആവശ്യം എന്ന് പഠിക്കാം. അങ്ങനെ മനസ്സിലാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത് മനുഷ്യരാശി എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത് എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം ഹോമോസാപ്പിയൻസ്, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ വിളിക്കുന്ന പേരാണ് ഹോമോസാപ്പിയൻസ്. ഹോമോസാപ്പിയൻസ് ഈ ഭൂമിയിലുണ്ടായി കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 200,000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. അതായത് മനുഷ്യൻ പലതരത്തിലുള്ള പരിണാമങ്ങളിലൂടെ ഹോമോസാപ്പിയൻസായി മാറിയിട്ട് 200,000 വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഇതിൽ നമുക്കറിയാം ശിക്ഷിതമായ ഒരു അഗ്രികൾച്ചറൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ഒരു കാർഷിക രീതി ഉടലെടുത്തിട്ട് 12,000 വർഷങ്ങൾ മാത്രമേ ആകുന്നുള്ളൂ. ഒരുപക്ഷേ നിയോലിത്തിക്കൽ ഏജ് എന്ന് നമുക്ക് പറയാൻ പറ്റും. 12,000 അല്ലെങ്കിൽ 11,000 വർഷങ്ങളെ ആയുള്ളൂ നമ്മൾ കാണുന്ന തരത്തിൽ മനുഷ്യൻ മൃഗങ്ങളെ ഡൊമസ്റ്റിക്കേറ്റ് ചെയ്യുക, കൃഷി ഭൂമിയിൽ കൃഷി ചെയ്യുക, ഈ രീതിയിൽ ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങിയിട്ട് 11,000 അല്ലെങ്കിൽ 12,000 വർഷങ്ങൾ മാത്രമേ ആയിട്ടുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് മനുഷ്യൻ എങ്ങനെയാണ് ഈ 200,000 വർഷങ്ങൾ പരിണമിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഹണ്ടർ ഗ്യാദറേഴ്സ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ എന്താണ് ഹണ്ടർ ഗ്യാദറേഴ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വേട്ടയാടി ഇരകളെ പിടിക്കുക, അല്ലെങ്കിൽ മരങ്ങളിൽ നിന്ന് ഫലമൂലാദികൾ ശേഖരിച്ച് കൊണ്ടുവന്ന് ഭക്ഷണമാക്കുക. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നു ഹണ്ടർ ഗ്യാദറേഴ്സ്. അത് സ്ത്രീയും പുരുഷനും ഒരുപോലെ തന്നെ ആക്ട് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. വേട്ടയാടണം, ഭക്ഷണം സ്വരുക്കൂട്ടണം. അപ്പോൾ എന്താണ് ഒരു വേട്ടയാടലിന് ആവശ്യം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ആദ്യം നല്ലതുപോലെ ഓടണം, രണ്ട് പലതരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിക്കണം. ഇപ്പോൾ സ്പിയേഴ്സ് ഉപയോഗിക്കണം. നമുക്കറിയാം ശിലായുഗത്തിൽ എന്തൊക്കെ ആയുധങ്ങൾ നമ്മൾ ഉപയോഗിച്ചിരുന്നു എന്ന് കണ്ടു അല്ലേ. അല്ലെങ്കിൽ ഇരുമ്പ് യുഗത്തിൽ എന്തെല്ലാം ആയുധങ്ങൾ ഉപയോഗിച്ചിരുന്നു എന്ന് നമ്മൾ കണ്ടു. അപ്പോൾ സ്പിയേഴ്സ് അല്ലെങ്കിൽ കുന്തങ്ങൾ ഉപയോഗിക്കണം, അല്ലെങ്കിൽ കത്തികൾ ഉപയോഗിക്കണം. അത്തരത്തിൽ ആയുധ പ്രയോഗങ്ങളിൽ അവൻ പ്രാവീണ്യനായാൽ മാത്രമേ ഒരു വേട്ടയാടൽ സാധ്യമാകൂ. നമ്മൾ എപ്പോഴും കാണുന്നതിലും അത്ര എളുപ്പമായിട്ടുള്ളൊരു കാര്യമല്ല വേട്ടയാടൽ എന്ന് പറയുന്നത്. കാരണം ഒരു ഇരയെ കണ്ടെത്തി ഒന്നിൽ അതിനെ തുരത്തി അതിന് പിന്നാലെ പാഞ്ഞ് ചിലപ്പോൾ അതിനോട് മല്ലിട്ട് ആയിരിക്കും അതിനെ കീഴ്പ്പെടുത്തി ഭക്ഷണമാക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു വാറിയറായിട്ടാണ് മനുഷ്യൻ ഇവോൾവ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. അതേസമയം
പുരുഷനും സ്ത്രീയും ഒരേപോലെ വാറിയേഴ്സ് ആയിരുന്നു എന്നും നമുക്ക് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. ക്രമേണ ഈ ഹണ്ടർ ഗ്യാതറേഴ്സ് എന്നുള്ളതിൽ ഗ്യാതറർ വിഭാഗത്തിലേക്ക് സ്ത്രീകൾ മാറ്റപ്പെട്ടു. കാരണം ചില സാഹചര്യത്തിൽ അവരുടെ ശാരീരികമായ പശ്ചാത്തലങ്ങൾ കൊണ്ടും സാഹചര്യങ്ങൾ കൊണ്ടും പുരുഷനെപ്പോലെ ശക്തമായ ഒരു വേട്ടയാടലിന് ചിലപ്പോൾ കഴിയാതെ വന്നപ്പോൾ അവരെന്ത് ചെയ്തു, പതിയെ പതിയെ ഗ്യാതറേഴ്സായി മാറി. അപ്പം ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ പരിണമിച്ച ഏതാണ്ട് 200,000 വർഷത്തോളം കാലം മനുഷ്യൻ കായികമായി അധ്വാനിച്ച് അല്ലെങ്കിൽ ഒരു വാറിയറായിട്ട് ഒരു യോദ്ധാവിനെ പോലെ വേട്ടയാടിയും ഓടിയും ചാടിയും മരം കയറിയും ആയുധ പ്രയോഗങ്ങൾ നടത്തിയുമാണ് നമ്മൾ ഇന്ന് കാണുന്ന രൂപത്തിലേക്ക് അവൻ സർവൈവ് ചെയ്തത്. ഒരു ഹണ്ടർ ഗ്യാതറർ എന്ന് പറയുന്നത് മിനിമം ഒരു 40-50 ആൾക്കാരുടെ ഒരു കൂട്ടം ചെറിയൊരു സൊസൈറ്റി ആയിട്ട് ഫോം ചെയ്യുന്നു. അവർ വേട്ടയാടുന്നു, ഭക്ഷണങ്ങൾ സ്വരുക്കൂട്ടുന്നു, കഴിക്കുന്നു. ആ പ്രദേശത്ത് നിന്ന് അവർ മറ്റൊരു സ്ഥലത്തേക്ക് പലായനം ചെയ്യുന്നു, നോമാഡ്സ് ആയിട്ട്. ഏതാണ്ട് ഒരു മനുഷ്യൻ്റെ ആയുസ് തീരുന്നതിനകം 500 കിലോമീറ്റർ ചുറ്റളവിലേക്ക് യാത്ര ചെയ്തിരുന്നു എന്നാണ് വെളിവാക്കുന്നത്. അപ്പോൾ 200,000 വർഷം മനുഷ്യൻ കായികമായി അധ്വാനിച്ചാണ് അവൻ്റെ സർവൈവൽ, അവൻ്റെ നിലനിൽപ്പിന് വേണ്ടി പ്രയത്നിച്ചിരുന്നതെങ്കിൽ ആ കായികാധ്വാനം ഒരല്പം കുറഞ്ഞു വന്നത് കാർഷിക വൃത്തിയിലൂടെയാണ്. ഒരുപക്ഷെ 11,000-12,000 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ നമ്മൾ അത്രയധികം വേട്ടയാടൽ ഉപയോഗിക്കുന്ന അത്രയും പ്രയോഗങ്ങൾ, അത്രയും ശക്തി അല്ലെങ്കിൽ അത്രയും സമയത്തിൻ്റെ ഒരു പ്രവർത്തനം കാർഷിക വൃത്തിക്ക് വേണ്ട. അവർ കുറച്ച് കാലം കൃഷിയിടുന്നു, നോക്കുന്നു, അങ്ങനെ പതിയെ പതിയെ അവർ ഒരു 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 പറഞ്ഞ പോലെ സെറ്റിൽഡ് ആവാൻ തുടങ്ങി എന്ന് പറയാം. നമുക്ക് വേണമെങ്കിൽ പറയാം സെഡൻഡറി ആകാൻ തുടങ്ങി എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എങ്ങനെയാണോ ഒരു 200,000 വർഷം മനുഷ്യൻ ഇവോൾവ് ചെയ്ത് വന്നതിന് എത്രത്തോളം കായികക്ഷമത അവൻ ഉപയോഗിച്ചിരുന്നു എന്നുള്ളത് അവിടെ നിൽക്കുമ്പോൾ മനുഷ്യനിപ്പോൾ പൂർണ്ണമായും സെഡൻഡറി ലൈഫ് സ്റ്റൈലിലേക്കാണ് എത്തിയിരിക്കുന്നത്. നിങ്ങൾ തന്നെ ആലോചിച്ച് നോക്കിയാൽ അറിയാം, ഒരു ദിവസം രാവിലെ എഴുന്നേറ്റു കഴിഞ്ഞാൽ കട്ടിലിൽ നിന്ന് നമ്മൾ ഭക്ഷണ തീൻമേശയിലേക്ക്, തീൻമേശയിൽ നിന്ന് കാറിലേക്ക്, കാറിൽ നിന്ന് ഓഫീസിലേക്ക്, ഓഫീസിലെ കസേരയിൽ നിന്ന് വൈകുന്നേരം വീണ്ടും കാറിലേക്ക്, വീണ്ടും കട്ടിലിലേക്ക് എത്തുന്നത് ഒരു സെഡൻഡറി ലൈഫ് സ്റ്റൈലാണ്. പൂർണ്ണമായും ശാരീരിക അധ്വാനമില്ലാത്ത ഒരു ലൈഫ് സ്റ്റൈൽ. അപ്പം നമ്മുടെ ജനറ്റിക്കൽ മെമ്മറിയിൽ എന്താണ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അതികഠിനമായ അധ്വാനത്തിലൂടെ ഇവോൾവ് ചെയ്തൊരു ജീനുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നത് അല്ലേ. അതുകൊണ്ട് തന്നെയാണ് ഈ ലൈഫ് സ്റ്റൈൽ ഡിസീസസ് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നത്, കായികക്ഷമത കുറയുന്നത്, മനുഷ്യൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും എപ്പോഴും ഒരു ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുന്നു. പൂർണ്ണമായ ഒരു കായിക അധ്വാനം അല്ലെങ്കിൽ പൂർണ്ണമായ ഒരു എക്സസൈസ്, വ്യായാമ പദ്ധതി എന്ന് പറയുന്നത് 4 ഭാഗങ്ങൾ കൂടി ചേരുന്നതാണ്. അതിലൊന്ന് കാർഡിയോ വാസ്കുലാർ എക്സസൈസ്, അതായത് നമ്മുടെ ഹാർട്ട് അല്ലെങ്കിൽ ഹൃദയത്തിൻ്റെ പ്രവർത്തനങ്ങളെ ശക്തിപ്പെടുത്തുന്ന വ്യായാമം, ഒരുപക്ഷേ നിർത്താതെ ചെയ്യുന്ന വ്യായാമം, നമ്മൾ എയറോബിക് എക്സസൈസസ് എന്ന് പറയും. ആ വേർഡിൽ തന്നെ ഉണ്ട്, എന്താണ് എയറോബിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിജൻ ഒരുപാട് ആവശ്യമുള്ള വ്യായാമം. മറ്റൊന്ന് അനെയറോബിക് എക്സസൈസ് അല്ലെങ്കിൽ റെസിസ്റ്റൻസ് എക്സസൈസ് എന്ന് നമ്മൾ പറയും, മസ്കുലാർ എക്സസൈസസ്. അപ്പോൾ മസിൽ എന്ന് കേൾക്കുമ്പോൾ എപ്പോഴും നമ്മൾ ബോഡി ബിൽഡിംഗ് മസിലിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിൽ തെറ്റി, നമ്മുടെ ശരീരത്തിൻ്റെ മസിലുകളെ ശക്തിപ്പെടുത്തേണ്ടത് വളരെയധികം ആവശ്യമായ ഒരു കാര്യമാണ്. കാരണം ഈ മസിലിൻ്റെ സ്ട്രക്ചർ ഇരിക്കുന്നത് കൊണ്ടാണ് നിങ്ങളുടെ രൂപഗുണം നന്നായിരിക്കുന്നത്, നിങ്ങളെ കാണാൻ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നത് ആ സിമെട്രിയുടെ ഭാഗമായിട്ടാണ്. നിങ്ങളുടെ ശാരീരിക ക്ഷമതയുടെ ഒരു പ്രധാന ഘടകമാണ് മസിൽസ്. വയസ്സാകുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മസിൽ വേസ്റ്റേജ് സംഭവിക്കും. മസിൽ കുറഞ്ഞു കുറഞ്ഞ് വരുമ്പോൾ, നമ്മൾ പ്രായാധിക്യത്തിലേക്ക് എത്തുമ്പോൾ മസിലുകളുടെ ശക്തി കുറവായിരിക്കും എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമ്മൾ വളരെ വയസ്സായ ആൾക്കാരെ നോക്കുകയാണെങ്കിൽ അവരുടെ കയ്യിൽ തൊലിയും എല്ലും മാത്രമേ നമുക്ക് കാണാൻ വേണ്ടി പറ്റത്തുള്ളൂ അല്ലേ. ശരിക്കും പറഞ്ഞാൽ മസിൽ സ്ട്രെങ്ത് കുറവായിരിക്കും. പക്ഷേ ഏത് പ്രായത്തിലും നമുക്ക് മസിൽ സ്ട്രെങ്ത് റീഗെയിൻ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഏറ്റവും ആധുനികമായ ശാസ്ത്രം പഠിപ്പിക്കുന്നത്. ഇതിനോടൊപ്പം ഫ്ലെക്സിബിലിറ്റി എക്സസൈസസ്,
നമ്മുടെ ശരീരത്തിൻ്റെ മോട്ടോർ സ്കിൽ എന്ന് വെച്ചാൽ ആക്ട് ചെയ്യാനുള്ള കഴിവ്, പെട്ടെന്ന് എണീക്കുക, പെട്ടെന്ന് തിരിയുക, അങ്ങനെ ഏത് രീതിയിലും ശരീരത്തിനെ വഴക്കിയെടുക്കാനും അനായാസമായ ശരീരത്തിൻ്റെ ആക്ഷൻസ് കൊണ്ടുവരാനും ഫ്ലെക്സിബിലിറ്റി വളരെയധികം ആവശ്യമാണ്. ഇരിക്കുക, പെട്ടെന്ന് എഴുന്നേൽക്കുക. നമുക്കറിയാം വയസ്സാകുമ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്നിട്ട് എണീക്കാനുള്ള പ്രയാസമാണ് ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. അപ്പം ആ മോട്ടോർ സ്കില്ലിനെ അധികരിച്ചാണ് പ്രായമായി എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇനിയൊന്ന്, ബോഡി ബാലൻസിങ് എക്സസൈസസ്, ശരീരത്തിൻ്റെ തുലനം കാത്തു സൂക്ഷിക്കുന്ന വ്യായാമ പദ്ധതികൾ. നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, കളരിപ്പയറ്റിൻ്റെ പഠനം ഈ നാല് വ്യായാമങ്ങളും ചേർന്ന് നിങ്ങളെ പൂർണ്ണ ആരോഗ്യവാനാക്കുന്ന ഒരു വ്യായാമ പദ്ധതിയാണ് എന്നുള്ളതാണ്. നമുക്കതിൽ കാർഡിയോ വാസ്കുലർ എക്സസൈസ് ഉണ്ട്, ഹൃദയത്തിനെ ശക്തിപ്പെടുത്തുന്ന വ്യായാമമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മസ്കുലർ സ്ട്രെങ്ത് കൂട്ടുന്ന വ്യായാമങ്ങളാണ് നമ്മൾ, റെസിസ്റ്റൻസ് എക്സസൈസുകളാണ് പലതിലും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മൂന്ന്, ഫ്ലെക്സിബിലിറ്റി, കളരിപ്പയറ്റ് കേൾക്കുമ്പോൾ തന്നെ ഫ്ലെക്സിബിലിറ്റിയെക്കുറിച്ചാണ് നിങ്ങളുടെ മനസ്സിലാദ്യം വരുന്ന തോട്ട് പ്രോസസ്സ്. നാല്, ബോഡി ബാലൻസിങ്, ഏത് തരത്തിൽ മറിഞ്ഞാലും തിരിഞ്ഞാലും പ്രോപ്പറായി നിൽക്കാൻ പറ്റുക എന്നുള്ളതാണ് ഒരു ആയോധന കലാ വിദഗ്ധൻ്റെ ഏറ്റവും വലിയ ശേഷി. അപ്പോൾ ഈ നാല് എക്സസൈസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് നമുക്ക് കളരിപ്പയറ്റിലൂടെ കാണാൻ പറ്റുന്നത്. അത് ടോട്ടലി നമ്മൾ ചിന്തിക്കുമ്പോൾ ഒരു വാറിയറായി തിരികെ വരിക, നമ്മുടെ ജീൻ മെമ്മറിയിൽ കിടക്കുന്ന ആ പഴയ ഹണ്ടർ ഗ്യാദറർ, അല്ലെങ്കിൽ ആ പഴയ യോദ്ധാവിനെ തിരികെ കൊണ്ട് വരിക, ഒരു യോദ്ധാവിൻ്റെ മനസ്സ്, ശരീരം, ഇത് രണ്ടും ആർജിക്കുക എന്നുള്ളതാണ് കളരിപ്പയറ്റ് പഠനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. താങ്ക് യു. അഗസ്ത്യം.